അപ്പോൾ വെൽക്കം ബാക്ക് ഐസ് എല്ലാവർക്കും ഒളിവനാടൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുന്നേ അനൗൺസ് ചെയ്തതായിരുന്നു നമ്മളുടെ എന്ത് ആന വണ്ടിയുടെ റിവ്യൂ പക്ഷേ ചില കാരണങ്ങളാൽ റിവ്യൂ ഒരു ഒന്നര ദിവസം വൈകിയിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ഈ മോഡിൻ്റെ റിലീസ് ഇന്ന് ആഗസ്റ്റ് മൂന്നാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മുടെ റോയൽ റൈഡേഴ്സിൻ്റെ ചാനലും അതേമാതിരി നമ്മളുടെ ഗെയിമിംഗ് ഡാവൺ ടു പോയിൻറ്റ് വൻ്റെ ചാനലും ഒക്കെ ഈ മോഡിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും അതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും അപ്പോൾ ആ ചാനലിലേക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സാധനം ഒരു നൊസ്റ്റു ആണ് ആനവണ്ടി ആനവണ്ടി പ്രാന്തമാർക്ക് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ലവ്വേഴ്സിന് ഒരു നൊസ്റ്റാലജിക് ഐറ്റം വേണമെങ്കിൽ പറയാൻ കാരണം അയ്യോ കാരണം മൺമറിഞ്ഞു പോയി ഇന്ന് നമുക്ക് വേണമെങ്കിൽ പൂർണ്ണമായും പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് നമ്മുടെ ടാറ്റേൻ്റെ ആനവണ്ടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ റോയൽ റൈഡേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് മോഡെന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ സെറ്റ് പ്രോ ആണ് അവർ അനൗൺസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾ കൂടിയും ബാക്കിയുള്ളതുകൊണ്ട് അവരെന്തായി ഒരു ആനവണ്ടി ഇറക്കിയതാണ് ജസ്റ്റ് അപ്പോൾ കുഴപ്പമില്ല നല്ലൊരു എന്താ പറയുക പഴയ ഒരു ഫീല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം നമ്മുടെ ആന ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോവാം ഒരു ചുരം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോളോ സർവൈല കൊടുന്ന് ഇട്ടത് കുറച്ച് ഓടിയിട്ടാണ് വന്ന് അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട നേരെ നമുക്ക് നമ്മളെ റിവ്യൂയിലേക്ക് പോയേക്കാം സോ ഐസ് ആന വണ്ടീൻ്റെ ത്രീ ഡിക്ക് വരികയാണെങ്കിൽ ത്രീ ഡി വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതുമാതിരി കൺവെർഷൻ്റെ കാര്യം എടുത്തു വരേണ്ടതാണ് കൺവെർഷൻ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കൺട്രോളും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ ലൈറ്റിൻ്റെ ഭാഗം കുറച്ചൊരു എക്സ്പോഷർ കൂടി ഫീൽ ഉണ്ടെങ്കിലും വിഷയമുള്ളതല്ല ആ ഒരു പഴയ ഒരു എഫക്റ്റ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വണ്ടിയുടെ മേളിലും ബാക്കിലൊക്കെ ആയിട്ട് കുറച്ച് ലഗേജും അതേമാതിരി കാര്യങ്ങളും ഉണ്ട് ഈ ഒരു ടയർ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ആന വണ്ടിയുടെ ഒരു ടയർ എന്ന് പറയുന്നത് ഈ ഒരു ടയർ അല്ലല്ലോ അപ്പോൾ ഈ ഒരു ടയർ വേണ്ടായിരുന്നു പക്ഷേ എന്നാലും പാഴ്സൽ പാക്കിൽ കിടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ഇതുണ്ട് ഇനി വണ്ടിയുടെ ബ്രേക്കിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആ അത് ഇനി എൻ്റെ കണ്ണെന്ന് ഉടക്കിയതാണ് കാരണം ഞാൻ വിചാരിച്ചേക്കാളും വേഗം വണ്ടി അവിടെ എത്തി ഇതുമൊക്കെ ഇവിടെ ആ അതായത് ഇറങ്ങാൻ പോകുന്ന ആ ട്രാഫിക് സിസ്റ്റത്തിൽ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറാ കേട്ടോ ഇവിടെയൊക്കെ പൊളിഞ്ഞൊരു ഫീലൊക്കെ ഉണ്ട് അതൊക്കെ എപ്പോഴാണ് കാണുന്നത് ഇപ്പോൾ ജസ്റ്റ് ഇതാ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ഇനി സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു സസ്പെൻഷൻ എഫക്റ്റ് കൊടുത്തിട്ടില്ല എന്നാലും ഉള്ളത് കിടുകയാണ് ഇനി ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഡോറ് ഇവിടെയൊക്കെ ക്രെഡിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ടീം റോയൽ റൈഡേഴ്സിൻ്റെ ഇനി ടയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് എന്താ സീറ്റിൻ്റെ ഭാഗത്ത് ഓക്കെ ആ ഒരു പഴയ രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ബാക്കി ക്യാബിനൊന്നും വലിയ കുഴപ്പമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇൻറ്റീരിയർക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇൻറ്റീരിയർ ഒരു വ്യൂ ആ ഒരു പഴയ എഫക്റ്റാണ് മൂന്ന് ആനിമേഷൻ കീസ് ഉണ്ട് വൈപ്പർ ഇതാ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിങ് വൈപ്പറാണ് കാരണം വൈപ്പർ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട് ഇനി എന്താ ഇനിയും ആനിമേഷൻ കീസ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നാമത്തെ ആനിമേഷൻ കീ ഈ ഒരു പാഴ്സൽ പാക്ക് പോകുന്നതാണ് ഇങ്ങനെ പോകുന്നതാണ് ഈ ടയറൊന്ന് ഫ്രണ്ടിക്ക് വരികയും ചെയ്യും ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് ഇനി രണ്ടാമത്തെ നോക്കുക ഈ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഭാഗത്താട്ടോ രണ്ടും മൂന്നും ഇവിടെ തന്നെയാണ് ജസ്റ്റ് ഇതാ ഇതാണ് രണ്ടാമത്തെ ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ ഓക്കെ അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ആനിമേഷൻ കീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എഫക്റ്റിൽ ഓടിക്കാം ഇനി വണ്ടീൻ്റെ സ്പീഡ് ടെസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യാം കേട്ടോ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ മറ്റേ നമ്മളെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഒക്കെ ഇതാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ടുണ്ട് ബാക്കൊക്കെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ആണെങ്കിലും എല്ലാം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട് ഇനി ലിവറി കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം വെച്ച് കളിക്കാം പിന്നെ ഇതിൻ്റെ അപ്കമ്മിങ് മോഡ്സ് വേറെ ഉണ്ടായിരിക്കും അപ്പോൾ അതിനു വേണ്ടി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മളെ അന്നാലത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ മറന്നൊരു സംഭവമാണ് ഈ റോഡിൻ്റെ ടെക്സ്ചർ ജസ്റ്റ് നോക്കി നോക്കും നല്ലൊരു അടിപൊളി ടെക്സ്ചർ തന്നെ കേട്ടോ വണ്ണസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സന്തോഷമായി അപ്പോൾ ഏതൊക്കെയാണ് കുറച്ച് റൈഡേഴ്സ് വണ്ടി റെഡിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനു വേണ്ടി നമുക്ക് വണ്ടി ഇങ്ങോട്ട് തന്നെ ചാടിക്കാം ഈ വണ്ടി ഈ സംഭവം ഡിവൈഡറൊക്കെ ചാടി പോകുന്നുണ്ട് നമ്മളെ അതെന്തായാലും നല്ലൊരു സംഭവമാണ് പിന്നെ കുറച്ച് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ചോദിക്കുന്ന ഒരു സംഭവമാണ് എന്താ ഏഹ് ഒരു ഇണ്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചു നോക്കണ സമയ പോരാ ഇവിടെ ടോളിൻ്റെ ഐറ്റം വരുന്നില്ല എന്തോ പറ്റിയുണ്ട് ചെറിയ ബഗ്ഗാണെന്ന് തോന്നുന്നു അതുപോലെ ബാക്കിലെ മിററും ചെറിയ രീതിയിലുള്ള ഫങ്ഷനിങ് പ്രോബ്ലം ഉണ്ട് ഇതെന്തു പറ്റി ടോളിൻ്റെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ നമുക്ക് അപ്പുറത്തേക്കൊന്ന് കയറി വെക്കാം ആ അപ്പോൾ പിന്നെ എനിക്ക് ഇറങ്ങുന്നില്ലേ ഒരു ഇൻറ്റി ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്നൊന്നും നോക്കട്ടെ ബാക്കിലത്തെ വണ്ടീനൊക്കെ കൂളായിട്ട് അടിച്ചിടുന്നുണ്ട് ഇനി ഈ വഴി ഒന്ന് പോയി നോക്കാം പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇതിനാണീ വണ്ടിക്ക് ഗ്യാപ്പും ഗ്യാപ്പില്ലെന്ന് ഇവിടെയും ടൂള് ചോദിക്കുന്നില്ല അപ്പം എൻ്റെ ഒരു ഓസ്കാർ ഐഡിയ ഉണ്ട് വേറെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ ചാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു ഞാൻ ആ പരസ്യത്തിൻ്റെ അലമ്പ് കാരണം നെറ്റൊക്ക ഓഫ് ചെയ്തിട്ട് കളിക്കുകയും ചെയ്ത് ഈശോയെ ഇനിയിപ്പോൾ എന്താക്കും ഒരു കാര്യം ചെയ്യാം ഒന്ന് നോക്കിയില്ല അവസാനം ആന വണ്ടിക്ക് ക്രൈൻ എടുത്ത് പക്ഷേ ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണീ കെ കെ ജോ സഫ് ഓക്കെ മാലുവിൻ്റെ കളി നമ്മുടെ അടുത്തോ നമ്മൾ ഇത് എത്ര കണ്ടതാണ് പക്ഷെ വണ്ടി ഒടിഞ്ഞ് കിട്ടണേ ദൈവമേ അവിടുന്ന് അയ്യോ പണിപ്പാളി കാരണം വണ്ടി ഒടിഞ്ഞു വണ്ടി ഈ ഒരു ലെവലിൽ മാത്രമേ പോകളുള്ളൂ ഇങ്ങോട്ട് എന്തെങ്കിലും ഒന്നും നോക്കണ്ട ഇങ്ങോട്ട് തന്നെ ചാടിക്ക ഈശ്വരാ ഇവിടെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇനി നമുക്ക് ഇതിലൊന്നു പോയേക്കാം അവിടുത്തെ എന്തോ നമ്മളെ വണ്ടി ഒരു മടി ഇല്ല ഇവിടേന്ന് കേറുന്നില്ല അപ്പോൾ അതെന്തോ ഒരു മിസ്റ്റേക്കാണ് സോ ഇനി സമയം വേവിക്കുന്നില്ല നമുക്കത് കട്ട് ചെയ്യാം നമുക്കത് കട്ട് ചെയ്തിട്ട് നേരെ നൈറ്റിക്ക് പോവാം ഓക്കെ സോ ഇപ്പോൾ നൈറ്റ് മോഡായിരിക്കുകയാണ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിന് നല്ലൊരു വട്ടം തന്നെ ഉണ്ട് പിന്നെ ഉള്ളിലെ ടീം റോയൽ റൈഡേഴ്സിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ ജി പി എസ് മിസ്സിങ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ത്രീ ഡിയിൽ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സംഭവമായിരിക്കും പിന്നെ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് ആന വണ്ടിക്ക് വരുന്ന അത്രയും ഒരു ലൈറ്റ് മാത്രം ഓക്കെ ഇനി റിവേഴ്സ് ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒക്കെ കറക്റ്റ് ആയിട്ട് ഒത്തിരിയുള്ളൂ റിവേഴ്സ് ലൈറ്റ് അസാഡ് എല്ലാം അടിപൊളിയാണ് ഹാൻഡ് ബ്രേക്കും ഓക്കെയാണ് വിസിബിലിറ്റിക്കൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നാളെ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു എപ്പിസോഡിൽ കാണാം അപ്പോൾ